പെട്ടെന്നൊന്നും നമ്മുടെ ഇടയിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു വൈറസ്. കോവിഡ് എന്ന ഈ അസുഖം, അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ, ഇതെല്ലാം നടത്തുമ്പോൾ കണക്കുകളാണ് ഏറ്റവും പ്രധാനം. സംസ്ഥാനത്ത് June 12 പുറത്തു വരുന്ന ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ജൂൺ എന്നത് വളരെ സുപ്രധാനമായ ഒരു മാസമായിരുന്നു സംസ്ഥാന സർക്കാരിന്. മഴക്കാലം തുടങ്ങുകയാണ് ജൂണിൽ. മഴക്കാല രോഗങ്ങൾ ഉണ്ടാകും, അതിനോടൊപ്പം കോവിഡും. എല്ലാ തരത്തിലും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയം. June 11 വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ 11 ദിവസത്തിൽ 93 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് എന്നാണ്. സമ്പർക്കത്തിലൂടെ രോഗം ബാധിക്കുന്നു, അതും 12 ദിവസത്തിനുള്ളിൽ 100-ലേറെ പേർക്ക്. ഇത് സമൂഹവ്യാപനമാണ് എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. പക്ഷേ തീർച്ചയായും അത് ഇവിടെ സമൂഹവ്യാപനം വന്നേക്കാം എന്നതിന്റെ ചൂണ്ടുപലകയാണ്. June 12 പുറത്തിറങ്ങിയ പുതിയ മാർഗനിർദ്ദേശ പ്രകാരം എന്തൊക്കെയാണ് ഒരു സ്ഥലം കണ്ടെയ്ൻമെൻറ് സോണായി തീരുമാനിക്കാൻ വേണ്ടത്, എങ്ങനെയാണ് ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് ഹോം ക്വാറന്റൈൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും നിർദ്ദേശിക്കുന്നത്. അല്ലാത്തവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആകാം. പണം നൽകാൻ തയ്യാറാകുന്നവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, വിമാനം, റോഡ്, റെയിൽ മാർഗം വരുന്നവർക്ക് ഒക്കെ കൃത്യമായി പുതിയ മാർഗരേഖയിൽ എന്തു വേണം എന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് എത്തുന്നതിന് മുൻപായി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. അതിപ്പോഴും നിർബന്ധമാണ്. അതിലൊരു സത്യവാങ്മൂലവും നൽകണം. കൃത്യമായി ഹോം ക്വാറന്റൈൻ താൻ പാലിക്കാൻ തയ്യാറാണ്, തൻ്റെ വീട്ടിൽ ഹോം ക്വാറന്റൈനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് കൃത്യമായ വിവരങ്ങളോടുകൂടി ഒരു സത്യവാങ്മൂലം നൽകണം. ഈ സത്യവാങ്മൂലം സംബന്ധിച്ച് ജില്ലാ കോവിഡ് കൺട്രോൾ റൂമാണ് വിശദമായ പരിശോധന നടത്തുക. അവിടെ ഹോം ക്വാറന്റൈനുള്ള സൗകര്യങ്ങളുണ്ടോ, എന്തെല്ലാമാണ് സൗകര്യങ്ങൾ, ഇനി സൗകര്യങ്ങളില്ലെങ്കിൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് മാറ്റാം എന്നുള്ള കൃത്യമായ പരിശോധന ജില്ലാ കോവിഡ് കൺട്രോൾ റൂം നേരിട്ട് തന്നെ നടത്തും. ഇത് ഏകോപിപ്പിക്കുന്നത് പല തലങ്ങളിൽ നിന്നാണ്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ. 2, പോലീസ്. 3, കോവിഡ് കെയർ സെൻ്റർ നോഡൽ ഓഫീസർ. 4, ജില്ലാ കളക്ടറുടെ ഓഫീസ്. ഇങ്ങനെയുള്ള പല തലങ്ങളിലുള്ള ഒരു ഏകോപനം നിങ്ങളുടെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതിൽ ഉണ്ടാകും എന്നർത്ഥം. ഇനി കണ്ടെയ്ൻമെൻറ് സോൺ തീരുമാനിക്കുന്നതിലെ കൃത്യമായ മാർഗരേഖയെക്കുറിച്ചാണ്. നമുക്കറിയാം, ആദ്യം കണ്ടെയ്ൻമെൻറ് സോണുകൾ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്ത് തലങ്ങളിലായിരുന്നു. അതിനുശേഷം അത് വാർഡ് തലങ്ങളിലേക്കായി. ഇപ്പോൾ രോഗസാധ്യതയുള്ള ആളുകളുടെ അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം കണക്കിലെടുത്ത് കൃത്യമായി തെരുവ്, സ്ട്രീറ്റ്, കോളനി, ചന്ത എന്നിങ്ങനെ കൃത്യമായ മേഖലകളിലേക്ക് നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരികയാണ് സംസ്ഥാന സർക്കാർ. എങ്ങനെയാണ് ഈ കണ്ടെയ്ൻമെൻറ് സോൺ തീരുമാനിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ, അതിന് കുറച്ച് ചട്ടങ്ങൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒരു വാർഡിൽ ഒരു വ്യക്തി ലോക്കൽ കോൺടാക്ട് വഴി കോവിഡ് പോസിറ്റീവ് ആയാൽ അത് കണ്ടെയ്ൻമെൻറ് സോണാകും. വീടുകളിൽ ക്വാറന്റീനിലുള്ള 2 വ്യക്തികൾ കോവിഡ് പോസിറ്റീവ് ആയാൽ അതും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിക്കും. ഒരു വാർഡിൽ 10-ൽ കൂടുതൽ പ്രൈമറി കോൺടാക്റ്റിലുള്ളവർ നിരീക്ഷണത്തിലായാൽ അത് കണ്ടെയ്ൻമെൻറ് സോണായി മാറും. ഒരു വാർഡിൽ 25 പേരിൽ കൂടുതൽ സെക്കൻഡറി കോൺടാക്റ്റിലൂടെ നിരീക്ഷണത്തിലായാൽ അത് കണ്ടെയ്ൻമെൻറ് സോണായി മാറാം. കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത ഒരു സബ് വാർഡിലോ, ചന്തകളിലോ, അല്ലെങ്കിൽ ഹാർബറുകളിലോ, ഷോപ്പിംഗ് മാളുകളിലോ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിലോ, താമസ പ്രദേശത്തോ ഒക്കെ കണ്ടെത്തിയാൽ, ഇങ്ങനെയൊക്കെ വരുമ്പോഴും അത് കണ്ടെയ്ൻമെൻറ് സോണുകളായി മാറാൻ സാധ്യതയുണ്ട്. 7 ദിവസം ഈ കണ്ടെയ്ൻമെൻറ് സോണായി ഈ പ്രദേശം തുടരും എന്നർത്ഥം. ഈ 7 ദിവസത്തിന് ശേഷം സാഹചര്യം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ജില്ലാ കളക്ടറായിരിക്കും. വിദേശത്ത് നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ ഒരാൾ എത്തി കോവിഡ് പോസിറ്റീവ് ആയാൽ അയാൾ ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞ വീടും അതിന് ചുറ്റുമുള്ള വീടുകളും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിക്കും എന്നതാണ്. ഇതിനെല്ലാം ഒപ്പം ദീർഘദൂര ട്രെയിനുകളിൽ വന്നിറങ്ങി പിന്നെ തൊട്ടടുത്ത ട്രെയിനിൽ കയറി അങ്ങനെ അധികൃതരുടെ കണ്ണു വെട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നത്.